സ്നേഹമുള്ളവരെ, നമുക്കൊരു ഭൂതകാലമുണ്ട്. ഒരിക്കലും മായ്ക്കാനോ മറക്കാനോ കഴിയാത്ത തരത്തിൽ നമ്മുടെ ഉള്ളിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരു ഭൂതകാലമാണത്. ഏതാണ്ട് 200,000 വർഷക്കാലം ഈ മനുഷ്യൻ ലോകത്തിലൂടെ വേട്ടക്കാരനായി അലഞ്ഞു തിരിഞ്ഞു നടന്ന സമയത്ത് നമ്മൾക്കുണ്ടായിരിക്കുന്ന ചില പ്രത്യേകതകളാണ് ഈ ഭൂതകാലത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഒന്നുകിൽ നമ്മളൊരു ഇരയുടെ വേഷം ധരിക്കും, അതല്ല എങ്കിൽ നമ്മളൊരു വേട്ടക്കാരന്റെ വേഷം ധരിക്കും. ആ കാലഘട്ടത്തിൽ നമ്മുടെ മുൻപിൽ വന്നുപെടുന്ന ജീവി, അല്ലെങ്കിൽ നമ്മൾ ഏത് ജീവിയുടെ മുൻപിൽ വന്നുപെടുന്നുവോ ആ ജീവി, ഒന്നുകിൽ അത് നമ്മുടെ ഇരയായിരിക്കും, അതല്ല എങ്കിൽ നമ്മൾ ആ ജീവിയുടെ ഇരയായിരിക്കും. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ഒന്നുകിൽ ഇരവാദം മുഴക്കുകയും അല്ലെങ്കിൽ നമ്മൾ വേട്ടക്കാരന്റെ കോംപ്ലക്സ് അണിയുകയും ചെയ്യുന്നത്. ഈ സ്വഭാവം തന്നെ നമ്മുടെ പ്രാർത്ഥനകളിലുമുണ്ട്. ഒന്നുകിൽ നമ്മുടെ പ്രാർത്ഥന വേട്ടക്കാരൻ്റെ പ്രാർത്ഥന, അതല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഇരയുടെ പ്രാർത്ഥന. വേട്ടക്കാരൻ്റെ പ്രാർത്ഥന എന്താണ്? കർത്താവെ പറ്റിപ്പോയി, ക്ഷമിക്കണമേ. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവെ കരുണ കാണിക്കണമേ എന്നാണ്. ഇനി ഇരയുടെ പ്രാർത്ഥന എന്താണ്? കർത്താവെ ഞാൻ നശിച്ച്, എന്നെ തകർത്ത് കളഞ്ഞു, ശത്രുക്കൾ എന്നെ നശിപ്പിച്ചു കളഞ്ഞു, അതുകൊണ്ട് തന്നെയും അങ്ങ് ശത്രുക്കളോട് പ്രതികാരം ചെയ്യുകയും എനിക്ക് നീതി നടത്തി തരുകയും ചെയ്യണമേ. പഴയ നിയമത്തിലെ പ്രാർത്ഥന കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഇരയുടെ പ്രാർത്ഥനയാണ്. കർത്താവ് എനിക്ക് നീതി നടത്തി തരണമേ, ശത്രുവിൻ്റെ മുകളിൽ എനിക്ക് ഉയർത്തി നൽകണമേ. പഴയ നിയമത്തിൽ യേശു വന്ന് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച ആ ഒരു പ്രാർത്ഥന, ദൈവമേ കരുണ കാണിക്കണമേ എന്നുള്ളതാണ്. പിതാവായ ദൈവം എങ്ങനെ കരുണയുള്ളവനായിരിക്കുന്നു, അതേപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം എന്നുള്ള കർത്താവിൻ്റെ ദൈവത്തിൻ്റെ മുഖമാണ് യേശു നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചത്. എങ്ങനെയാണ് ഈ ദൈവത്തിൽ നീതിയും കരുണയും ഒരുമിച്ച് വരുന്നത്? രണ്ടും വൈരുദ്ധ്യമാണ് എന്ന് നമുക്ക് തോന്നാവുന്ന ഈ രണ്ട് ഗുണങ്ങൾ എങ്ങനെ ദൈവത്തിൽ ഒരുമിക്കുന്നു? ഈശോ ലോകത്തിലേക്ക് വന്ന് നമ്മുടെ മുൻപിൽ ഒരു ഉണ്ണിയായിട്ട് മനുഷ്യനായിട്ട് പിറക്കുമ്പോൾ എങ്ങനെയാണ് ഈ ദൈവത്തിൽ ഈ രണ്ടു ഭാവങ്ങളും ഒരുമിക്കുന്നത് എന്ന് നമ്മളെ പഠിപ്പിച്ച് ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി തരുന്നത് ആവശ്യമായിരുന്നു എന്നുള്ളത് കണ്ട് തന്നെ ഈ ഒരു ദൈവത്തിൻ്റെ സ്വഭാവം പഠിപ്പിക്കുന്നതിന് ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ്റെ പേരാണ് വിശുദ്ധ യോസേഫ് പിതാവ്. യോസേഫ് പിതാവിൻ്റെ മുൻപിൽ വളരെ മൂർത്തമായിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. അവൻ വിവാഹം കഴിക്കാനിരിക്കുന്ന സ്ത്രീയത പൂർണ്ണ ഗർഭിണിയായി തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു. ഏത് തരത്തിലാണ് ഇവളോട് പെരുമാറേണ്ടത്? ഒന്നുകിൽ ഇവളോട് നീതി ചെയ്യാം. നീതി എന്നുള്ളത് നിയമമനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്. രണ്ടാമത് എന്താണോ അർഹതപ്പെട്ടത് കൊടുക്കുക, അതാണ് നീതി. ഇവിടെ നിയമമനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാലും അർഹതപ്പെട്ടത് കൊടുക്കുക എന്ന് പറഞ്ഞാലും രണ്ടിനും ഒരേയൊരു അർത്ഥം മാത്രമേ ഉള്ളൂ, അവളെ പൊതുജനത്തിൻ്റെ മുൻപിലേക്ക് തള്ളിയുന്നതും. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് യോസേഫ് പിതാവിന് മനസ്സിലാവുന്നത് എന്താണോ കൃത്യമായിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ള ശിക്ഷ. ആ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. അതുകൊണ്ട് തന്നെയും അവൾ പറയുന്നത് കൂടി ഒന്ന് കേൾക്കേണ്ടതില്ലേ. അവൾ പറയുന്നത് അവൾ ഗർഭധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്, അവൾ തെറ്റുകാരി അല്ല എന്നുള്ളതാണ് അവൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നീതിയും കരുണയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും? അവിടെ അയാൾ ഒരു തീരുമാനത്തിലെത്തി, ഈ കുറ്റം ഞാൻ ഏറ്റെടുത്തു കൊള്ളാം, അതായത് അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാം, ഞാൻ ഈ ലോകത്ത് നിന്ന് നിന്ന് വിട്ടുപോയിക്കൊള്ളാം. അങ്ങനെ ആവുമ്പോൾ അവളെ ആരും കുറ്റം വിധിക്കുകയുമില്ല, എന്നാൽ നീതി ചെയ്തു എന്ന് അയാൾക്ക് അഭിമാനിക്കുകയും ചെയ്യാം, താൻ തന്നെ ഈ കുറ്റമേറ്റെടുക്കാം. ആ ഒരു പ്രവൃത്തി, അങ്ങനെയുള്ള ഒരു ചിന്തയിലായിരിക്കുന്ന സമയത്താണ് അയാളുടെ നീതിബോധത്തെ ദൈവം കൂടുതൽ പ്രകാശിപ്പിക്കുന്നതിനായി ദൈവം തന്നെ അയാളുടെ അടുത്ത് വരുന്നത്. മാലാഖ പറയും, നീ ഒരു കാര്യം ചെയ്യണം, നീ അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കണം, കുഞ്ഞിന് നീ പേരിടുകയും ചെയ്യണം. അതായത് അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്, അതിനാൽ തന്നെ അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കുക, കുഞ്ഞിനെ സ്വന്തമായിട്ട് സ്വീകരിക്കുക. യോസേഫ് പിതാവ് ഈ രണ്ട് കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് കിട്ടിയ സന്ദേശമനുസരിച്ച് സ്വീകരിക്കുകയാണ്. എന്നിട്ട് ദൈവം പറയും, നീ എങ്ങനെയാ നീതിമാനായിട്ട് മാറേണ്ടത്? ഞാനെങ്ങനെയാണോ ദൈവമായിട്ടുള്ള ഞാനെങ്ങനെയാണോ നീതിമാനായിട്ട് മാറിയിരിക്കുന്നത്, അതുപോലെ തന്നെ നീയും നീതിമാനായിട്ട് മാറിയിരിക്കുകയാണ്. എങ്ങനെയാണത്? പാപം ചെയ്ത മനുഷ്യനെ വേണമെങ്കിൽ ദൈവത്തിൻ്റെ നീതിബോധത്തിൽ നിന്നുകൊണ്ട് തന്നെയും ഒരു വ്യവസ്ഥകളുമില്ലാതെ തള്ളിക്കളയാം. ദൈവത്തിന് ഈ മനുഷ്യനെ ഗൗനിക്കേണ്ട കാര്യം പോലുമില്ല. തെറ്റ് ചെയ്തു, അതുകൊണ്ട് തന്നെ പുറത്താക്കപ്പെടുക, ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന്, ലോകത്തിൽ നിന്ന് പുറത്താക്കി കളയാം. ഇനി അതല്ല മറ്റൊരു കാര്യം ചെയ്യാവുന്നത്, പൂർണ്ണമായിട്ടുമുള്ള കരുണ കാണിക്കാം.
ഈ കരുണയെന്നുള്ളത് അവന്റെ പാപങ്ങളും തെറ്റുകളും മുഴുവനായിട്ടും മറന്നു കളഞ്ഞുകൊണ്ട് തന്നെ, ഒരു ശിക്ഷയും കൊടുക്കാതെ എല്ലാം മറന്നുകൊണ്ട് തന്നെ തൻ്റെതായിട്ട് തിങ്ങരയ്ക്ക് കരുണ കാണിക്കുക. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ നീതിയുണ്ട്, ദൈവത്തിൻ്റെ കരുണയുണ്ട്. അതുകൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്തത് ഇതാണ്, എൻ്റെ തന്നെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയക്കാം. അതായത് പാപമുണ്ട് എങ്കിൽ പാപത്തിന് പരിഹാരം ചെയ്താലേ നീതിയാവുകയുള്ളൂ. പാപം ചെയ്ത മനുഷ്യനോട് കരുണ കാണിച്ചാലേ ആ മനുഷ്യൻ തൻ്റെതായിട്ട് തീരുകയുള്ളൂ. കരുണയുണ്ടാകണം, നീതിയും ഉണ്ടാകണം. അതിന് പുൽക്കൂട്ടിൽ ഇതാ ഒരു ഉന്നയിച്ചു പറഞ്ഞു. ഈ പാപം, മനുഷ്യൻ ചെയ്ത പാപം താൻ ഏറ്റുകൊള്ള. കന്യകാമറിയം ചെയ്തില്ല എങ്കിൽ പോലും ചെയ്തുവെന്ന് യോസേഫ് പിതാവ് വിചാരിക്കുന്ന, ലോകം വിചാരിക്കുന്ന പാപം താൻ ഏറ്റുകൊള്ളാമെന്ന് യോസേഫ് വിചാരിച്ചതുപോലെ, ഇതാ മനുഷ്യൻ ചെയ്ത പാപം താൻ ഏറ്റുകൊള്ളാമെന്ന് ദൈവം വിചാരിച്ച് ആ പാപത്തിന് പരിഹാരം ചെയ്യുകയാണ്. അങ്ങനെയാണ് യോസേഫ് ഈശോയുടെ അപ്പനായിട്ട് മാറുന്നത്, ഈശോ യോസേഫിൻ്റെ മകനായിട്ട് മാറുന്നത്. പുൽക്കുട്ടിലെ ഉണ്ണിമിശിഹായിക്ക് നീതിയും കരുണയും ഒരുമിച്ച് ചേരുന്നു എന്നുള്ള അർത്ഥത്തിൽ യോസേഫ് പിതാവിൻ്റെ മുഖമായിരുന്നു. യോസേഫ് പിതാവിന് നീതിയും കരുണയും ഒരുമിച്ച് ചേരുന്നു എന്നുള്ള തരത്തിൽ ഉണ്ണിമിശിഹായുടെ മുഖവുമായിരുന്നു. നീതിയും കരുണയും ഒരുമിച്ച് ചേരുന്ന ഇടങ്ങളായിട്ട് മാറട്ടെ നമ്മുടെ മുഖങ്ങൾ. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ രൂപവും നമ്മുടെ മുഖത്ത് ദൈവത്തിൻ്റെ ചൈതന്യവും ഉണ്ടാവുകയുള്ളൂ. നമ്മളെ അനുഗ്രഹിക്കുക. വചനമയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങ. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 100,000-ൽ പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം, വചനവയൽ ആപ്പ്.